ഹായ് എവരിവൺ, ഞാൻ ഇർഷാദ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അല്ലേ. അപ്പോൾ നമ്മൾ 8-ാം ക്ലാസ്സിലെ ആദ്യത്തെ കെമിസ്ട്രി ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അത് ഉദാഹരണ സഹിതമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കാം അല്ലേ. നമുക്കൊരു എക്സാം ഒക്കെ നടത്തണം, നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വായിച്ച് പഠിക്കാം. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്താണ് കണം, കണങ്ങളുടെ പാർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു അല്ലേ. പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, നമ്മൾ ഖരം ദ്രാവകമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ദ്രാവകം വാതകമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അല്ലേ. അത് കഴിഞ്ഞ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം എന്താണ്, അല്ലെങ്കിൽ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. അതൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ 6 സെപ്പറേഷൻ്റെ രീതികൾ, വേർതിരിക്കുന്ന 6 മെത്തേഡ്സ്, 6 രീതികൾ പഠിച്ചു അല്ലേ. അത് ഒക്കെ നിങ്ങൾ പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ലെറ്റസ്റ്റ് എസ്എസ് അല്ലെങ്കിൽ വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് നിന്നുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ. നമ്മൾ ഇനിയിപ്പോൾ എന്ത് പഠിച്ചു, നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്ത് ചെയ്യുന്നു, 1-ാം ചാപ്റ്ററിൻ്റെ പേരെന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ. പദാർത്ഥ സ്വഭാവം അല്ലേ, പദാർത്ഥ സ്വഭാവം. ഈ 2-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 2-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അഥവാ നമ്മളെ അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ 5-ാമത്തെ ചാപ്റ്റർ എന്താന്ന് വെച്ചാൽ, ബേസിക് കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, സ്വഭാവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പദാർത്ഥത്തിൻ്റെ ഉള്ളിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. സപ്പോസ് നിങ്ങൾ എന്താണ്, നിങ്ങൾ കുട്ടികൾ എന്തെയാണ് ഇന്നെക്കുറിച്ചൊരു സ്റ്റഡി നടത്താണെന്ന് വിചാരിക്കുക, ഒരു പഠനം നടത്തുകയാണ്, നിങ്ങൾ വലിയ എന്തുണ്ട് ഒരു പ്രൊജക്റ്റ് നടക്കുകയാണ്, അപ്പോൾ ഇന്നെക്കുറിച്ചാണ് നിങ്ങൾക്ക് എന്തെയാണത് പഠിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കും അല്ലേ. അതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങും. പുറത്ത് കാണുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും അല്ലേ. അതുപോലെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വഭാവങ്ങളൊക്കെ പഠിച്ചു എന്തിൻ്റെ മാറ്ററിൻ്റെ. ഇനി അതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ, പദാർത്ഥത്തിനെ കുറിച്ചൊക്കെ പഠിച്ചത് കഴിഞ്ഞ് പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാനുള്ളത് അല്ലേ. നമ്മളെ ചുറ്റുപാടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്തു, ചായ കുടിച്ചു അല്ലേ. നല്ല അടിപൊളി മധുരമുള്ള ചായ എന്ത് ചെയ്തു, കുടിച്ചു അല്ലേ. ചായയിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും, നല്ല ചായ ആണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം മാത്രമാണോ ചായ, അല്ലല്ലോ. ചായയിൽ എന്തൊക്കെ ഉണ്ട്, കുറച്ച് ചായപ്പൊടി ഇടും, നമ്മൾ കൂടുതൽ പഞ്ചസാരയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് കലക്കും അല്ലേ. കലക്കിയിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് കുടിക്കും. അപ്പം എന്തൊക്കെ സാധനങ്ങളുണ്ട്, പഞ്ചസാരയുണ്ട് അല്ലേ, ചായപ്പൊടിയുണ്ട് അല്ലേ, പിന്നെ എന്തൊക്കെയുണ്ട്, വെള്ളവുമുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ പാടെ കൂടി ചേർന്നൊരു മിശ്രിതമാണ് അല്ലെങ്കിൽ മിക്സ്ചർ ആണെന്ത് ചായ എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ പഠിച്ച കാര്യമാണ് ശുദ്ധ പദാർത്ഥം എന്താണ്, മിശ്രിതം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്, മിക്സ്ചർ എന്താണെന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ഇവിടെ പറ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ചായ മാത്രം എടുത്തു അല്ലേ, ചായ മാത്രം എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ രാവിലെ കഴിച്ചത് പുട്ടായിക്കോട്ടെ, പുട്ടാണെങ്കിൽ പുട്ട് അല്ലേ, തേങ്ങയുണ്ട് പുട്ടുണ്ട് അല്ലേ. അതേപോലെ പുട്ട് എന്ന് പറഞ്ഞാൽ അരി, അരിപ്പൊടിച്ച അരിപ്പൊടി അല്ലേ, അതാണ് നമ്മൾ പുട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനമൊക്കെ മിക്സ്ഡാണ് അല്ലേ. നേരെ തിരിച്ച് നമ്മൾ എന്തെടുത്തു, വെറും പഞ്ചസാര മാത്രം തിന്നാണ് എന്നുണ്ടെങ്കിൽ, പഞ്ചസാര എന്താണ്, ഒരു ശുദ്ധ പദാർത്ഥമാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ശുദ്ധ കാരണം അതിലെന്തില്ല, വേറെ മിക്സ്ചർ, വേറെ സംഭവം മിക്സ്ചർ ആകാൻ വേണ്ടിയിട്ട് വേറെ ഒരു പദാർത്ഥം അതിൽ കൂടിച്ചേർന്നിട്ടില്ല, അത് ഒറ്റയ്ക്കുള്ള സാധനമാണ്. പഞ്ചസാര തരികൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പഞ്ചസാരയിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെന്തുണ്ട്, ഒരു ഇരുമ്പ് ഉള്ളിലെന്തുണ്ട്, ഇരുമ്പുണ്ട്. നമ്മൾ ആ ഇരുമ്പ് എടുത്ത് ചെറുതാക്കുകയാണ്, ചെറുതാക്കി ചെറുതായി കഷ്ണങ്ങളാക്കി, അതിന് ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമല്ലേ കിട്ടുള്ളൂ അല്ലേ. സ്വർണം കിട്ടുമോ, സ്വർണം കിട്ടിയാൽ നമ്മൾ കോടീശ്വരന്മാരായില്ലേ. അപ്പോൾ സ്വർണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ സ്വർണ്ണമുള്ള ഒരു ജ്വല്ലറി കയറി കാണ്ട് നൈസായിട്ടൊരു സ്വർണം അങ്ങോട്ട് എടുത്തു അല്ലേ. എൻ്റെ എന്ത് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിക്കാണ്, പോലീസ് കുടിക്കുമ്പോൾ വേറെ കാര്യം, അതിന് നിൽക്കരുതേ. അപ്പോൾ എന്തായാലും ജസ്റ്റ് എന്ത് ചെയ്യാം, സപ്പോസ് നമ്മൾ എടുത്തു, എടുത്തിട്ട് നമ്മൾ പൊടിക്കുകയാണെങ്കിലും അതിലെന്താ കിട്ടുക, സ്വർണ്ണ തരികളാണ് കിട്ടുക അല്ലേ. നേരെ തിരിച്ചൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കോപ്പർ സൾഫേറ്റ് എന്താണെന്നുള്ള കേട്ടോ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ നിറം എന്താന്ന് വെച്ചാൽ നീല കളറായിരിക്കും. അതിലെന്തുണ്ട്, വെള്ളവുമുണ്ട് കോപ്പർ സൾഫേറ്റും ഉണ്ട്. ഓക്കെ, CuSO4 ഇങ്ങനെ മിക്സ് ചെയ്തതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയാം. ഉപ്പ് ലായിനി അല്ലേ. ഇനി വെള്ളിയൊക്കെ എടുത്താൽ വെള്ളി എന്താണ്, വെള്ളി മാത്രം ഉണ്ടാവും. പക്ഷെ ഉപ്പ് ലായിനി എടുത്താൽ എന്തുണ്ടാവും, അതിൽ വെള്ളവും ഉണ്ടാവും കൂടെ എന്തുണ്ടാവും, ഉപ്പും ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള മിശ്രിതങ്ങളും ശുദ്ധ പദാർത്ഥങ്ങളും ഉണ്ട്. നമുക്കിനി ശുദ്ധ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്.
ശുദ്ധവാദം കുടിച്ചാണ് നമ്മൾ എന്തേണ്ടത്, പഠിക്കേണ്ട ആവശ്യം. ഓക്കെ അല്ലേ. നമ്മൾ എന്താണ് ഒരു കെയിൻ ഷുഗർ അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കാണ് ഒരു കൽക്കണ്ട കഷ്ണം എടുക്കാന്ന് വിചാരിക്കാം. ആ കൽക്കണ്ട കഷ്ണം എടുത്ത് നമ്മൾ എന്തെയാണ് ചെറുതാക്കാണ്. എത്രത്തോളം നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. നമ്മൾ അടിച്ച് 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 എന്താക്കി ചെറുതാക്കി ചെറുതാക്കി പറ്റ തരികളാക്കി മാറ്റി, ആ തരികളെ വീണ്ടു നമുക്ക് കാണാൻ പറ്റുന്ന തരികളാക്കി മാറ്റി, അതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ. സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യട്ടെ, ഒരു പരീക്ഷണം ചെയ്യാം. നമ്മൾ എന്തെടുക്കാണ് ഒരു ജസ്റ്റ് ഇപ്പം നമ്മളൊരു പരീക്ഷണം കഴിഞ്ഞിട്ട് നമ്മളെ എന്ത് ചെയ്തു കൽക്കണ്ടൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൽക്കണ്ട ഉണ്ടാവില്ലേ, എന്നിട്ട് അമ്മിക്കുട്ടി അമ്മിക്കുട്ടിയില്ല അമ്മയും ആ സാധനം എടുത്താൽ ജസ്റ്റ് എന്ത് ചെയ്യുക കുത്തി 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 പൊടിക്കുക, നമുക്ക് കാണാൻ പറ്റുന്ന തരികളാവും അല്ലേ. അതിനൊരു തരി എടുക്കാൻ പറ്റുമോ, പറ്റുമോ നിങ്ങൾ ആ തരി എടുക്കുക, അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ അത് രണ്ടാമത്തെ പരീക്ഷണമാണ്. ഈ രണ്ടാമത്തെ പരീക്ഷണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ക്യാംഫർ അല്ലെങ്കിൽ എന്തെടുത്തു കർപ്പൂരം നമ്മൾ ചട്ടിയിലിട്ടു അല്ലേ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി, അല്ലെങ്കിൽ ചെറിയൊരു പാനിൽ വെച്ചാണ് നമ്മൾ അങ്ങ് ചൂടാക്കി. ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് ചൂടാക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളെ വരാന്തിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സിറ്റൗട്ട് നിന്ന് ഉപ്പ് ചോദിക്കും, എന്താ അവിടെ ഒരു മണം, എന്താ അവിടെ ഒരു മണം ചോദിക്കൂലേ. അതെന്തോണം ചോദിക്കേ, നമ്മൾ പഠിച്ച കാര്യമാണ് ഡിഫ്യൂഷൻ വ്യാപനം അല്ലേ. പക്ഷേ അതെന്താ ഇത് കത്തിയിട്ട് അങ്ങ് വ്യാപിച്ചിട്ടുണ്ടാവും, ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ വാതകമായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ ഉപ്പാൻ്റെ അടുത്തെത്തി, വ്യാപനം വഴി. പക്ഷെ ഉപ്പാക്ക് എന്ത് കാണുന്നുണ്ടാവും, അതിൻ്റെ തരികൾ കാണുന്നുണ്ടാവും. കർപ്പൂരമാണ് അവിടെ എത്തിയതെന്ന് ഉപ്പാക്ക് മനസ്സിലാവും. എങ്ങനെ ഉപ്പ മണത്തിട്ട് അല്ലെ സ്മെല് ചെയ്തിട്ട് ഉപ്പ മനസ്സിലാക്കും. പക്ഷെ ഉപ്പാക്ക് അതിൻ്റെ തരികൾ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അച്ഛൻ അതിൻ്റെ തരികൾ കാണാൻ പറ്റുമോ, പറ്റൂല. അത്രത്തോളം ചെറുതായിരിക്കും, വായുവുമായിട്ട് എന്ത് ചെയ്തു കൂടിക്കലർന്നു. പക്ഷെ അതെന്താണ് അത്രത്തോളം ചെറിയ തരികളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെപ്പൊക്കെ വായു എല്ലാം എടുത്തും ഉണ്ട് അല്ലെ, നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്താണ് വായുവിന്റെ കണികൾ. വായുവിൽ ഒരു കണിക മാത്രമാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ചെറിയ കണികളായിരിക്കും അല്ലേ. സപ്പോസ് നീ ക്യാംഫർ മാറ്റി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൊതുക് തിരി ചന്ദന തിരി അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ മഴക്കാലം കഴിയുമ്പോൾ ഒരുപാട് കൊതുകുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, അതെല്ലാം നമ്മൾ കൊതുക് തിരിയും. കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ എന്തുണ്ടാവും, അപ്പോൾ നമ്മൾ റൂമിൽ കത്തിച്ച് വെച്ചാൽ റൂമിൽ പിന്നെ എന്തെങ്കിലും നല്ലൊരു സ്മെല് ഉണ്ടാവും അല്ലേ, നല്ല അടിപൊളി സ്മെല് ഉണ്ടാവും അല്ലേ. പക്ഷെ നമുക്ക് അതിങ്ങനെ പുകയായിട്ട് ഇങ്ങനെ പോകുന്നത് കാണും, കുറച്ച് ഇങ്ങനെ കാണും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണുമോ ഇല്ല. പക്ഷെ ഇവിടെ ഒക്കെ എന്തുണ്ട്, മണം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ എന്തുണ്ട്, അതിൻ്റെ തരികളുണ്ട്, അതിൻ്റെ പാർട്ടിക്കിൾസ് കണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റൂല. അത്രത്തോളം എന്ത് ചെയ്തു ചെറുതായി, അത്രത്തോളം ചെറുതാക്കി. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ അത്രത്തോളം ചെറിയ 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 കണികകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് കണികകൾ കൂടി ചേർന്നുണ്ടായ സംഭവമാണ് ഓരോ പദാർത്ഥങ്ങളും. ഓക്കെ അല്ലേ. സപ്പോസ് നമ്മളെ മുമ്പിൽ എന്തുണ്ട് എന്ന് വിചാരിക്കാം, ഒരു പേൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പേൻ എന്താന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന് എത്രത്തോളം ചെറിയ 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 എന്തുണ്ട് മൈന്യൂട്ടായി കണ്ടുള്ള ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനത്തെ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് 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 കൂടിച്ചേർന്നാണ് എന്തുണ്ടായത്, എന്തുണ്ടായത് ആ സംഭവം ഉണ്ടായത്. സപ്പോസ് നമ്മൾ എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അസംബ്ലി സ്കൂളിൽ അസംബ്ലി നടക്കാന്ന് വിചാരിക്കാം. നിങ്ങൾ മാത്രം ഗ്രൗണ്ട് സെന്ററിൽ നിൽക്കുകയാണ്, അപ്പം അത് അസംബ്ലിയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ക്ലാസ് മാത്രം നിൽക്കാന്ന് വിചാരിക്കാം, അപ്പോഴില്ല. നേരെ തിരിച്ച് ഒരു 3000 കുട്ടികളൊക്കെ ഉള്ള സ്കൂളിൽ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തേക്കാരം, നമ്മൾ വിട്ടുനിന്ന് നോക്കുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് തോന്നൂലേ. അതുപോലെ തന്നെ ചെറിയ 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 മൈനൂട്ടങ്ങളുടെ പാർട്ടികൾ കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ് ഓരോ പദാർത്ഥങ്ങളും. ഓക്കെ അല്ലേ. ഇനി നമുക്കൊരു എക്സ്പെരിമെൻ്റ് കൂടി നോക്കാം. അടുത്ത പരീക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെടുക്കാം, ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കാം, ജസ്റ്റ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര എന്ത് ചെയ്യുക നമ്മൾ അതിലേക്ക് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് സംഭവിക്കുക നോക്കുക. നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ അല്ലേ. ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആദ്യം അതെന്താ, നിങ്ങൾ പഞ്ചസാര ലായനി വീട്ടിൽ ഉണ്ടാക്കണം കണ്ടുകണോ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഇപ്പോൾ ഗുലാബ് ജാം ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കും അല്ലേ. അതിനൊരു കാപ്പി കളറായിട്ട് മാറും, ഒരു ഗോൾഡൻ ഷെയ്ഡിങ് വരുന്ന പോലെ ഒരു കളറായിട്ട് മാറും അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഇങ്ങനെ കത്തിക്കുമ്പോൾ ആദ്യം ഒരു കാപ്പി ഒരു ബ്രൗൺ കളർ ഇങ്ങനെ വരും, വീണ്ടും കത്തിക്കുമ്പോൾ എന്താവും ഒരു കറുപ്പ് കളറായിട്ട് മാറും. അതിൻ്റെ സൈഡിൽ എന്തുണ്ടാവും, ഓരോ ബാഷ്പീകരണ വെള്ളത്തുള്ളികൾ പോലെ ഇങ്ങനെ കാപ്പി കളർ ഇങ്ങനെ കയറി നിന്നുണ്ടാവും ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ. ഓക്കെ അല്ലേ. അഥവാ ഈ ടെസ്റ്റ് ട്യൂബിൽ ഇപ്പം സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം, വിചാരിച്ചൂടെ. അപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, പഞ്ചസാര ഇട്ടു, ഞാൻ അങ്ങ് കത്തിച്ചു അല്ലേ. ആദ്യം ചെറിയ ബ്രൗൺ കളറാവും, പിന്നെ അതെന്താവും ബ്ലാക്ക് കളറാവും. എന്തുകൊണ്ടാണ് ഈ പഞ്ചസാര, വൈറ്റ് പഞ്ചസാരയാണല്ലേ, പഞ്ചസാര തരികളുടെ കളർ എന്താണ് വെള്ളയാണ്, ഈ വെള്ള എന്തായി കറുപ്പ് കളറായിട്ട് മാറി. എന്തുകൊണ്ടാണ് കറുപ്പ് കളറായി മാറാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, പഞ്ചസാരയിൽ എന്തുണ്ട്, കാർബണുണ്ട്. കാർബണിന്റെ നിറമാണ് കറുപ്പ്, പഞ്ചസാരയിൽ എന്തുണ്ട്, കാർബണുണ്ട്.
അല്ലേ. കാർബൺ ഉള്ളത് കൊണ്ടാണ് അത് കറുപ്പ് നിറമായത്. പിന്നെ എടുക്കുന്നുണ്ടാവും ചില ചില വെള്ളത്തുള്ളികൾ പോലെ എടുക്കുന്നുണ്ടാവും, ഒരു കാപ്പി കളറും കയറി നിൽക്കുന്നുണ്ടാവും. അഥവാ പഞ്ചസാരയിലുള്ള കണങ്ങളാണ് വെള്ളവും അതുപോലെ കാർബണും. ഈ രണ്ടും കൂടി ചേർന്നാണ് എന്തുണ്ടായതില്ല, പഞ്ചസാര ഉള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും പഞ്ചസാരയിൽ കാർബൺ ഉണ്ട് വെള്ളം ഉണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയൊരു പഞ്ചസാര തന്നെ കൂട്ടി പോയെടുക്കാം, അത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിൽ വെള്ളം ഉണ്ട് കാർബൺ ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? കാർബണൊക്കെ പഠിക്കാനുള്ള കാര്യമാണ്, കാർബൺ ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? പറ്റില്ല. അത്രത്തോളം ചെറിയ കണികകളാണ്. അപ്പൊ അതിൽ കാർബണും ഉണ്ട് വെള്ളവും ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് 1806 നമ്മളെ സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇങ്ങനെ കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വന്നിട്ട് പറയാണ്, ഈ വെള്ളം എന്ന് പറഞ്ഞ സാധനത്തെ ഞാൻ എന്ത് ചെയ്തു, വൈദ്യുതി അങ്ങ് കടത്തി വിട്ടു. വൈദ്യുതി അങ്ങ് കടത്തി വിട്ടപ്പോൾ വെള്ളം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന സാധനം അങ്ങ് സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറാണ്. യെസ്, അങ്ങ് വൈദ്യുതി അങ്ങ് കടത്തി വിടുമ്പോൾ അതങ്ങ് സ്പ്ലിറ്റായിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലേ, അപ്പം എന്തായി, വെള്ളം എന്തായി, ഹൈഡ്രജനും ഓക്സിജനായി. അതിന് മുമ്പ് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തിരുന്നു, ഹൈഡ്രജനും ഓക്സിജനും കൂടി കത്തിച്ചാൽ വെള്ളം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ത് ചെയ്തു, ഹൈഡ്രജനും ഓക്സിജനും കൂടി കത്തിച്ചാൽ എന്ത് കിട്ടും, വെള്ളം. അതാരാ പറഞ്ഞത്, ഹെൻറി കാവൻഡിഷ്. സർ ഹംഫ്രി ഡേവി എന്ത് ചെയ്തു, ഈ വെള്ളത്തെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആക്കി കാണ്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി. അപ്പൊ രണ്ടുപേരുടെയും നിരീക്ഷണങ്ങൾ ഏകദേശം സെയിം ആയപ്പോൾ അതെല്ലാവരും വിശ്വസിച്ചു. അല്ലെ, അപ്പൊ അഥവാ വാട്ടറിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തുണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന കണവുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഓക്സിജൻ എന്ന് പറയുന്ന കണവുണ്ട്. പക്ഷേ വെള്ളം എന്താണ്, ഒരു ശുദ്ധ പദാർത്ഥമാണ്. നമ്മൾ കുറച്ച് പച്ചവെള്ളം എടുത്തു വിചാരിക്കുക, പച്ചവെള്ളത്തിന്റെ ഏത് പാർട്ടിക്കിൾസ് എടുത്താലും എന്തേകരം അത് പച്ചവെള്ളത്തിന്റെ സ്വഭാവം കാണിക്കും. പക്ഷേ പച്ചവെള്ളത്തിൽ എന്തുണ്ട്, ആ ശുദ്ധ പദാർത്ഥത്തിന് എന്തുണ്ട്, രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, രണ്ട് ഇതുണ്ട്. അല്ലേ, ഇല്ലേ. ഇപ്പൊ നമ്മൾ പഞ്ചസാരയിൽ എന്താ പറഞ്ഞിരുന്നത്, കാർബണും ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറിൽ എന്താ പറഞ്ഞത്, കാർബണും ഉണ്ട് വെള്ളവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, കാർബണും ഉണ്ട് വെള്ളം ഓൾറെഡി ഹൈഡ്രജനും ഓക്സിജനും ആണ്. അപ്പൊ മൂന്ന് പാർട്ടിക്കിൾസ് ആയി അയില്ലേ. അതാണ് പറഞ്ഞത്, ശുദ്ധ പദാർത്ഥങ്ങളിലും എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. അല്ലെ, ഇങ്ങനെ നേരെ തിരിച്ച് നമ്മൾ എന്തെടുക്കാണ്, ഒരു സ്വർണ്ണം എടുക്കാണ്. സ്വർണത്തെ നമ്മൾ എത്ര അടിച്ച് പരത്തി 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 ചെറു ചെറു ചെറിയ കഷ്ണമാക്കി കഴിഞ്ഞാലും അത് എന്തായാലും എന്തേ ഉള്ളൂ, അതിൽ സ്വർണം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് 918 അല്ല, ഫുൾ 24 ക്യാരറ്റ് സ്വർണം എന്നാണ്. അല്ലേ, ഫുള്ളായിട്ട് പരത്തി നേരച്ച് വെള്ളി ആയിക്കോട്ടെ ഇരുമ്പായിക്കോട്ടെ ഒക്കെ എന്തായാലും ചെറിയൊരു സാധനമേ കിട്ടുള്ളൂ. അതോ ആ ചെറിയ സാധനം എന്തായിരിക്കും, ഇരുമ്പിന്റെ പ്രോപ്പർട്ടി മാത്രമേ കാണിക്കുള്ളൂ, അതിൽ വേറൊരു ഒന്നുമില്ല, വേറൊരു പാർട്ടിക്കിൾസ് ഒന്നും വേറെ കണങ്ങളൊന്നുമില്ല. പക്ഷേ വെള്ളത്തിൽ എന്തുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അങ്ങനെയുള്ള, പക്ഷെ വെള്ളം എന്താണ്, ശുദ്ധ പദാർത്ഥമാണ്. കണ്ടാൽ നമുക്കത് ശുദ്ധ പദാർത്ഥമാണ്. അല്ലേ, പഞ്ചസാര കണ്ട ഒരു ശുദ്ധ പദാർത്ഥമാണ്. പക്ഷെ അതിലൊക്കെ എന്തുണ്ട്, എക്സ്ട്രാ ആയിക്കാണ്ട് കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് ഉള്ളിൽ. അല്ലേ, അങ്ങനെ ശുദ്ധ പദാർത്ഥമായൊരു വസ്തുവിനെ നമുക്ക് രാസപ്രക്രിയയിലൂടെ ഘടകങ്ങളാക്കി മാറ്റാം. അതായത് ഇതിൻ്റെ അടി നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വെള്ളത്തെ നമ്മൾ ഘടകങ്ങളാക്കി മാറ്റി, എങ്ങനെ, ഹൈഡ്രജനും ഓക്സിജനും. പഞ്ചസാര എന്താക്കി, കാർബണ്, ഹൈഡ്രജൻ, ഓക്സിജൻ ആക്കി. ഇങ്ങനെ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ ഘടകങ്ങളാക്കി വേർതിരിക്കാൻ പറ്റാത്ത, രാസപ്രക്രിയയിലൂടെ ശുദ്ധ പദാർത്ഥങ്ങളെ ഘടകങ്ങളായി വേർതിരിക്കാൻ പറ്റാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് മൂലകങ്ങൾ. മൂലകം ആദ്യത്തെ ടേമാണ് കേട്ടോ മക്കളെ, എന്താണ് മൂലകം, അല്ലെങ്കിൽ എന്താണ് എലമെന്റ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ശുദ്ധ പദാർത്ഥം, എലമെന്റ്സ് ആർ ദി പ്യുവർ സബ്സ്റ്റൻസ്. Elements are the pure substance which can be, അല്ലെങ്കിൽ which cannot be further decomposition through a chemical reaction, അല്ലെങ്കിൽ chemical process. ഒരു രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂലകങ്ങൾ, അല്ലെങ്കിൽ elements. Elements are the pure substance cannot be further decomposition through a chemical process. ഒരു രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, എന്ത്, ശുദ്ധ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, മൂലകങ്ങൾ. എന്താണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി മൂലകങ്ങൾ എന്ന് പറഞ്ഞ സംഭവത്തെ ഒരു വലിയ സംഭവം നമ്മൾ പഠിക്കാൻ പോവാം. അപ്പൊ മൂലകങ്ങൾ എന്താണെന്ന് പഠിച്ചു, ഓക്കെ അല്ലേ. ഇനി മൂലകങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് ചിലപ്പോൾ നിന്നോളം നിന്നില്ല. മൂലകങ്ങളുള്ള ആറ്റത്തിന്റെ കാര്യമാണ് പറഞ്ഞു, നമുക്ക് പഠിക്കാനുള്ള കാര്യം മൂലകങ്ങൾ. അല്ലേ, പക്ഷെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും കൂടി ചെന്ന് എന്തുണ്ടായി, വാട്ടർ ഉണ്ടായി. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളും ഓക്സിജൻ എന്ന് പറഞ്ഞ ആളും കൂടി ചെന്ന് വാട്ടർ ഉണ്ടായി. അല്ലേ, സപ്പോസ് നമ്മൾ ഉമ്മയും ഉപ്പയും ഉണ്ടായപ്പോൾ നമ്മൾ എന്തായി, നമ്മൾ ഉണ്ടായി, പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടായി, പുതിയൊരു സംയുക്തം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് സംയുക്തം, അല്ലെങ്കിൽ എന്താണ് കോമ്പൗണ്ട്സ്, ഓക്കെ അല്ലേ. അപ്പോ രണ്ടോ അതിലധികമോ,
രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്ത്? മൂലകങ്ങളല്ല, സംയുക്തങ്ങൾ. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ, എന്തിനു രാസപ്രക്രിയയിലൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് സംയുക്തങ്ങൾ. കോമ്പൗണ്ട്സ് ആർ ദി കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെന്റ് ത്രൂ എ കെമിക്കൽ പ്രോസസ്. ഒരു രാസപ്രക്രിയയിലൂടെ കൂടിച്ചേർന്ന്, അഥവാ രാസപ്രക്രിയ ഒന്നോ അല്ല രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്ന് പുതിയൊരു പദാർത്ഥം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പദാർത്ഥം വിളിക്കുന്ന പേരാണ് സംയുക്തങ്ങൾ. അപ്പൊ എന്താണ് സംയുക്തങ്ങൾ, എന്താണ് കോമ്പൗണ്ട്, അതുപോലെ എന്താണ് മൂലകം പഠിച്ചു. മൂലകം ഏതൊക്കെ മക്കളെ? ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റാത്ത ഏറ്റവും ശുദ്ധമായ പദാർത്ഥം, സ്വർണം, നമുക്ക് പറയാം ഗോൾഡ്, സിൽവർ, അയൺ, ഇരുമ്പ്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ എന്താണ്? അതിന് എക്സാമ്പിളാണ്. പിന്നെ സംയുക്തത്തിന് എക്സാമ്പിളാണ് വാട്ടർ, വെള്ളം, അല്ലേ? ഇതൊരു മിശ്രിതമാണ് അല്ലേ? അതെങ്ങനെ മിക്സറായത്? ശുദ്ധ പദാർത്ഥമാണ്, പക്ഷെ എന്താണ്, ഒരു മിക്സ്ചറായിട്ട് മാറി. എങ്ങനെ? അതിൽ ഹൈഡ്രജൻ അതിന് വിഘടിച്ചപ്പോൾ അത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചെന്ന സംഭവമാണ്. അപ്പോൾ രണ്ട് സാധനങ്ങൾ കൂടിച്ചേർന്നു, അതുകൊണ്ട് അത് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് എലമെന്റ്സ്, എന്താണ് കോമ്പൗണ്ട്സ്? ഇപ്പൊ നമ്മൾ ഒരുപാട് എലമെന്റ്സിന്റെ പേര് പറഞ്ഞു. എന്തൊക്കെ? ഹൈഡ്രജൻ പറഞ്ഞു, ഓക്സിജൻ പറഞ്ഞു, കാർബൺ പറഞ്ഞു, സ്വർണം പറഞ്ഞു, അല്ലെങ്കിൽ ഗോൾഡ് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇവയൊക്കെ ഉണ്ടായത്, ഇതിന്റെ ഒറിജിൻ, ഉൽപ്പത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി എന്തെയാളത് പഠിക്കാനുള്ളത്. അപ്പൊ ഒറിജിൻ ഓഫ് എലമെന്റ്സ് അല്ലെ. അപ്പൊ പണ്ട് പണ്ടേ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അന്ന് തന്നെ അവരെന്ത് ചെയ്തു? പല എലമെന്റ്സിനെയും കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലെ. ഇനി എലമെന്റ്സിന് എങ്ങനെയാണ് പേര് വന്നു നോക്കാം. ഇതാണ് അതിന്റെ ഓർജിൻ. ഒരുപാട് പേര് എന്ത് ചെയ്തു? പല പരീക്ഷണങ്ങളും നടത്തി, പലരും പല എന്ത് ചെയ്തു, എലമെന്റ്സിന് അല്ലെങ്കിൽ മൂലകങ്ങളെ കണ്ടുപിടിച്ചു അല്ലെ. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരുപാട് മൂലകങ്ങളുണ്ട്. ഓക്കെ അല്ലെ? ജസ്റ്റ് നമുക്ക് പിരിയോഡ് ടേബിൾ പഠിക്കാനുണ്ട്, ആ കാര്യം പറയാം. എന്നിരുന്നാൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ. ജസ്റ്റ് നമ്മൾ എന്തെയാണ്, തിരിച്ചു വരികയാണ് നമ്മളെ. ഇനി എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കാം അല്ലേ? അപ്പൊ ഞാൻ, അപ്പോ നമ്മളെ ഉപ്പയും ഉമ്മയും അല്ലെ അച്ഛനമ്മയും ഇതായപ്പോ നമ്മൾ എന്തുണ്ടായി, നമ്മളുണ്ടായി, അവർ നമുക്ക് എന്തിട്ടു, പേരിട്ടു അല്ലേ. അപ്പൊ എന്റെ പേരെന്താ? ഇർഷാദ്. അതിന്റെ ഉപ്പയുമ്മയുടെ പേരാണ് അല്ലേ. അതുപോലെ നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? പേരിട്ടുണ്ടാവും. അതുപോലെ ഓരോരുത്തർ കണ്ടുപിടിച്ച മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ എലമെന്റുകൾക്ക് അവരെന്തിട്ടു, പല രീതിയിൽ അവരെന്തിട്ടു, പേരിട്ടു. അതിനുവേണ്ടി അവർ മാനദണ്ഡമാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാല്, ചിലരെന്ത് ചെയ്തു, അവർ കണ്ടുപിടിച്ച സ്ഥലത്തിന് സമാനമായുള്ള പേരിട്ടു. ഇപ്പോ മലപ്പുറം, മലപ്പുറത്താണ് കണ്ടുപിടിച്ച് ചേരിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അല്ലെ. മലപ്പുറത്ത് കണ്ടുപിടിച്ചു, അപ്പൊ ചിലപ്പോ അത് അങ്ങനെ അങ്ങനെ ഒരു കണ്ടുപിടിച്ചു അല്ലെ. ചില സ്ഥലങ്ങളെ കുറിച്ച് കണ്ടുപിടിച്ചു. ചിലപ്പോൾ അവരെന്താക്കി, ആ പ്ലേസുകൾക്ക് പകരം രാജ്യങ്ങളുടെ പേര് കൊടുത്തു, രാജ്യങ്ങളുടെ പേര് കൊടുത്തു. ഓക്കെ അല്ലെ. ചിലപ്പോൾ അവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ കൺട്രീസ് ഉപയോഗിച്ചു. ചിലപ്പോൾ അവരെന്ത്, കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ പേര് കൊടുത്തു. ചിലപ്പോൾ അവരെന്തു, ഓല തന്നെ പേരങ്ങ് കൊടുത്തു, ശാസ്ത്രജ്ഞന്മാരുടെ പേരങ്ങ് കൊടുത്തു. ചിലപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ പ്രോപ്പർട്ടീസ്, സ്വഭാവങ്ങൾക്കനുസരിച്ച് ഓരെന്ത് ചെയ്തു, നെയിം ചെയ്തു, പേര് കൊടുത്തു. ചിലപ്പോൾ അവർ പ്ലാനറ്റ്സിന്റെ പേര് കൊടുത്തു, അതുപോലെ സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ രീതിയിൽ അവർ പേര് കൊടുത്തു. ഓക്കെ അല്ലെ. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലൂട്ടോണിയം, പ്ലൂട്ടോണിയം, പ്ലൂട്ടോൺ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ പേരാണെങ്കിൽ പൊളോണിയം. ഒന്നാമത് പറയുകയാണെങ്കിൽ പൊളോണിയം, ടെക്സ്റ്റ് ബുക്കിലുണ്ട് പൊളോണിയം. പൊളോണിയം എന്ന് പറഞ്ഞാൽ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരിലാണ് പൊളോണിയം എന്നറിയപ്പെടുന്ന മൂലകം ഉണ്ടായത്. അതിൽ നിന്നാണ് പൊളോണിയം എന്ന പേരുള്ള മൂലകം ഉണ്ടായത്. ക്യൂറിയം എന്ന് പറഞ്ഞാൽ മേരി ക്യൂറി എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേരിലാണ് ക്യൂറിയം എന്ന് പറയുന്ന എലമെന്റ് ഉള്ളത്. ക്രോമിയം എന്ന് പറയുന്ന എലമെന്റ് ഉള്ളത് ക്രോം എന്ന് പറയുന്ന ഒരു നിറമാണ്. ക്രോം എന്ന് പറയുന്ന നിറത്തിൽ നിന്നാണ് ക്രോമിയം എന്ന് പറയുന്ന കളർ ഒരു മൂലകം ഉണ്ടായത്. അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്ന മൂലകം, നമുക്ക് പഠിക്കാനുള്ളതാണ് ക്ലോറിൻ. ക്ലോറിൻ എന്നറിയപ്പെടുന്ന മൂലകം ഉണ്ടായത് ക്ലോറോ എന്നറിയപ്പെടുന്ന കളറിൽ നിന്നാണ് ക്ലോറിൻ എന്ന മൂലകം അതിന്റെ പേര് രൂപപ്പെട്ടത്. അതുപോലെ ഇൻഡിഗോ എന്ന് പറയുന്ന കളറിൽ നിന്നാണ് എന്തുണ്ടായത്, ഇന്ത്യം എന്ന് പറയുന്ന മൂലകം ഉണ്ടായത്. അതുപോലെ യൂറോപ്പ് എന്നുള്ള ആ കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൽ നിന്നാണ് യൂറോപ്യം എന്ന് പറയുന്ന എന്തുണ്ടായത്, യൂറോപ്യം എന്ന് പറയുന്ന എന്തുണ്ടായത് എലമെന്റ് ഉണ്ടായത്. നെപ്റ്റൂണിയം, നെപ്റ്റൂൺ എന്ന് പറയുന്ന പ്ലാനറ്റ് നിന്നാണ് എന്തുണ്ടായത്, നെപ്റ്റൂണിയം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് അല്ലേ. അങ്ങനെ ഒരുപാട് എലമെന്റുകൾ ഉണ്ടായത്. ഇങ്ങനെയാണ് എലമെന്റുകളുടെ ഒറിജിൻ വരുന്നത്. സപ്പോസ് ഞാൻ എന്തുവിട്ടു, ഒരു പുതിയ എലമെന്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ഒന്നെങ്കിൽ ഞാൻ എന്തിടും, അതിനെന്ത് പേരിടും, ഇർഷാദ്യം എന്ന് പേരിടും. അല്ലെങ്കിൽ എന്ത്, എന്റെ സ്ഥലം ഏതാണ്, മലപ്പുറമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെന്തിടും, മലപ്പുറം, മലപ്പുറിയം എന്ന് പേരിടും. എനിക്ക് തോന്നി ഇന്ത്യൻ്റെ പേരിലിടാൻ തോന്നി, അപ്പൊ ഞാൻ എന്തിട്ടു, ഇന്ത്യം എന്നിട്ടു. ചിലപ്പോൾ എനിക്ക് തോന്നി ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര് രസമല്ലേ, പക്ഷെ അതിന്റെ കളർ എന്താണ്, ഒരു ബ്ലാക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അതിന് പേരിട്ടു ബ്ലാക്ക് എം, അല്ലെങ്കിൽ ബ്ലാക്ക് എയ്റ്റ് എന്നൊക്കെ പേരിട്ടു.
അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാണ്, ഓരോ എലമെന്റ് കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. ഇവിടെ ഒന്നും ഇല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള 118 എലമെന്റുകൾ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ പേര് ചേർക്കാം, അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള മൂലകങ്ങൾ, വ്യത്യസ്തം ഉള്ള മൂലകങ്ങൾ കണ്ടുപിടിച്ചാണ് പേരിടാൻ പറ്റില്ല. ഇല്ലാത്ത മൂലകങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേരിടാൻ പറ്റും. അല്ലെ, ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്, മൂലകങ്ങളുടെ നെയിം തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നത് എന്ന് നോക്കണം അല്ലേ. ഒന്ന് അമേരിഷ്യം. അമേരിഷ്യം എന്ന് പറഞ്ഞാല് അമേരിക്ക എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് എന്ത് ചെയ്യണത്, അമേരിഷ്യം എന്നുള്ള പേര് എന്ത് ചെയ്യണത് വരും. അതുപോലെ ഫ്രാൻസിയം, ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസിയം എന്നുള്ള പേര് വരുന്നത്. റുബീഡിയം, റുബീഡിയം എന്ന് പറഞ്ഞാൽ റുബിയം എന്ന് പറയുന്ന റെഡ് കളറിൽ നിന്നാണ് റുബീഡിയം എന്നുള്ള പേര് വരുന്നത്. പ്ലൂട്ടോണിയം, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലൂട്ടോൺ എന്നുള്ള ഗ്രഹത്തിൽ നിന്നാണ് പ്ലൂട്ടോണിയം വരുന്നത് അല്ലേ. അടുത്ത് ടൈറ്റാനിയം. ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗ്രീക്ക് വിശ്വാസ പ്രകാരം, അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിൽ, അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണത്തിൽ എന്തുണ്ട്, ഭൂമി ദേവതയുടെ മക്കളാണ് എന്ത് ടൈറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഭൂമി ദേവയുടെ മക്കളാണെന്ത് ടൈറ്റൻസ്. അതിൽ നിന്നാണ് ടൈറ്റാനിയം എന്ന് പറയുന്ന എലമെന്റ്സിന് എന്ത് ചെയ്ത് പേര് കൊടുത്തത്. ഓക്കെ, അടുത്തത് മെന്റലീവിയം. മെന്റലീഫ് എന്ന് പറഞ്ഞാല് കെമിസ്ട്രിക്ക് വളരെ അധികം ഒരു സംഭാവന ചെയ്ത ആളാണ് മെന്റലീഫ്സ്. പീരിയോഡിക് ടേബിൾ, ഈ എലമെന്റ്സിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നാണ് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച എലമെന്റ് അദ്ദേഹം കൊടുത്ത പേരെന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ആദരസൂചകമായിട്ട് കൊടുത്ത പേരാണ് മെന്റലീവിയം. അതുപോലെ റൂദർഫോർഡ്, നമ്മൾ പാസിലെ പഠിക്കാണ്ട് റൂദർഫോർഡിനെ കുറിച്ച്. റൂദർഫോർഡ് എന്ന് പറഞ്ഞ വലിയൊരു സയന്റിസ്റ്റാണ്, ഒരുപാട് സംഭാവനകൾ നമ്മളെ കെമിസ്ട്രിക്ക് ചെയ്തിട്ട് മെന്റലീവിനെ പോലെ തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എലമെന്റ് ഉണ്ട്, അതാണ് റൂദർഫോർഡിയം. ഇങ്ങനെ ഒരുപാട് എലമെന്റുകൾ എന്ത് ചെയ്തു കൊടുത്തു, ഒരുപാട് എലമെന്റുകൾ എന്ത് ചെയ്തു പേരുകൾ എന്ത് ചെയ്തു കൊടുത്തു അല്ലെ. സപ്പോസ് നിങ്ങൾ എന്തെയാണ് ഒരു എലമെന്റ് കണ്ടുപിടിക്കാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എലമെന്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പേര് കൊടുക്കാൻ പറ്റും. എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ്, ഏറ്റവും ശുദ്ധമായ പദാർത്ഥമാണ്. അതിൽ വേറൊരു ഘടകങ്ങളുമില്ല. അതിന് എത്ര ഡീകമ്പോസ് അല്ലെങ്കിൽ വിഘടിപ്പിക്കാൻ ശ്രമിച്ചാലും അത് വിഘടിച്ചാലും നമുക്ക് കിട്ടുക എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ആയിരിക്കും സ്വർണം. അതിൻ്റെ ഏറ്റവും ചെറിയതാണ് കിട്ടുക. സ്വർണം വിഘടിച്ചാൽ സ്വർണം തന്നെ കിട്ടും, വെള്ളി വിഘടിച്ചാൽ വെള്ളി തന്നെ കിട്ടും, ഫ്രാൻസിയം വിഘടിച്ചാൽ ഫ്രാൻസിയം തന്നെ കിട്ടും. ഓക്കെ അല്ലേ. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ എലമെന്റ് എന്ന് വിളിക്കുക അല്ലേ. നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം കോപ്പർ ഒരു എലമെന്റ് ആണ്. ഈ കോപ്പർ എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ എന്തെയാണ് സൾഫേറ്റ്, സൾഫർ മോക്സിൻ എന്ന സൾഫേറ്റുമായിട്ട് നമ്മൾ എന്തെയാണ് കൂടിച്ചേർന്നപ്പോഴാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടിയത്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അക്വ സൊല്യൂഷൻ ആക്കിയപ്പോൾ, അല്ലെങ്കിൽ വെള്ളമുള്ള സൊല്യൂഷൻ ആക്കിയപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് പറഞ്ഞാൽ. ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. ഇനി അങ്ങോട്ട് ചാപ്റ്ററിൽ ഫുള്ള് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാറുള്ളത്. ഒരുപാട് കാര്യങ്ങൾ എന്തെയാണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെയാണ്ട് പഠിക്കാറുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് 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 എന്ത് ചെയ്തു എക്സാമ്പിൾസ് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജനും ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻസ് ആണ്. കാർബൺ ഉണ്ട് പഞ്ചസാരയിൽ, കാർബൺ എന്ന് പറഞ്ഞ എലമെൻസ് ആണ്. ഇപ്പോൾ കുറേ പേര് പഠിച്ചു അമേരിഷ്യം, അമേരിഷ്യം അല്ലേ. അതുപോലെ തന്നെ പ്ലൂട്ടോണിയം, നെപ്റ്റൂണിയം, ഫ്രാൻസിയം, യൂറോപ്പിയം, റുബീഡിയം, ടൈറ്റാനിയം, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള പേരുകൾ ഒരുപാട് എന്തുണ്ട്, പീരിയോഡിക് ടേബിളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പീരിയോഡിക് ടേബിള് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സാധനം, അഥവാ ഈ എലമെന്റിനൊക്കെ അതിൻ്റെ ഓരോ ഇതിനനുസരിച്ച് എന്ത് ചെയ്തതിന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. കെമിസ്ട്രിയിലെ വളരെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ. യു പി എസ് സി എന്നൊക്കെ പറഞ്ഞാൽ യു പി എസ് സി നെയിമിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങളും ഇൻഷാല്ലാ നിങ്ങളൊക്കെ എന്തെയാണ്, അല്ലെങ്കിൽ ദൈവഹിതമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വലുതായിട്ട് ഭാവിയിൽ എന്താണ് ഒരു മൂലകം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഒരു മൂലകം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും, ഇർഷാദിയം പുതിയ എലമെന്റിന്റെ പേര്. അന്നൊക്കെ നിങ്ങൾക്ക് പറയാം എന്നെ പഠിപ്പിച്ച മാഷിന്റെ പേരാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ പേരുള്ള എലമെന്റ് വരും, വരട്ടെ കണ്ടുപിടിച്ചാൽ പറ്റുമോ നോക്കാം. അപ്പം കണ്ടുപിടി നിങ്ങൾക്കും നിങ്ങളെ പേരും വരാം, ഇഷ്ടം പോലുള്ള ആൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പേരിൽ വരാം, നിങ്ങളെ സ്ഥലത്തിൻ്റെ പേരിൽ വരാം, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പേരിൽ കൊടുക്കാം അല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള എലമെന്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ ബാക്കി തുടർച്ചയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താ പറയാം. ഓക്കെ, താങ്ക് യു.